ആലങ്കോട് കടക്കാവൂർ മീരാൻകടവ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ആലങ്കോട് ഐക്യവേദി റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തി. ആലങ്കോട് ജംഗ്ഷനിൽ കടക്കാവൂർ റോഡിലേക്കുള്ള വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടാണ് റോഡ് ഉപരോധിച്ചത്. മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡ് നിർമ്മാണം വൈകുന്നത് കാരണം വ്യാപാരികൾ ദുരിതത്തിലാണെന്നും വാഹനാപകടങ്ങൾ നിത്യ സംഭവമാകുന്നുവെന്നും റോഡ് നിർമ്മാണം അശാസ്ത്രീയവും അഴിമതി നിറഞ്ഞതുമാണെന്നും ആരോപിച്ചാണ് ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റും മേഖലാ പ്രസിഡന്റുമായ ജോഷി ബസു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലങ്കോട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ സംഘടിപ്പിച്ചുകൊണ്ടൊരു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ആലങ്കോട് ജംഗ്ഷനിൽ വഴിതടയൽ സമരവും ധർണയും നടത്തിയത്. ഇതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് കഴിഞ്ഞ 10 മാസക്കാലമായിട്ട് ആലങ്കോട് മീരാൻകടവ് റോഡ് പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള പണികൾ ആരംഭിച്ചിട്ട് ഇത് അതിൻ്റെ പകുതി ഭാഗം പണികൾ പോലും തീർന്നിട്ടില്ല. ആദ്യ ഭാഗമായിട്ട് റോഡിലുള്ള കലുങ്കുകളെല്ലാം വെട്ടിപ്പൊളിച്ച് ഗതാഗതം നടത്താത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതിനുശേഷം രണ്ടാമത് റോഡ് കുഴിച്ച് മണ്ണുകൾ ലോഡ് കണക്കിന് മണ്ണുകൾ ഇവിടെ നിന്ന് മാറ്റി അങ്ങനെ കുറേ നാൾ കിടന്നു. ഇപ്പോൾ റോഡിൽ മെറ്റിലിറക്കി ഇതിൻ്റെ ഓട പോലും നിർമ്മിക്കാതെയുള്ള പ്രവർത്തനം സ്തംഭിച്ചിരിക്കുന്നൊരു സാഹചര്യമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 10 മാസക്കാലമായിട്ട് ഇതുവഴി ഓടുന്ന വാഹനങ്ങളായിരുന്നാലും ബസ് സർവീസ് ആയിരുന്നാലും ടാക്സി ആയിരുന്നാലും ഓട്ടോ ആയിരുന്നാലും ടൂ വീലേഴ്സ് ആയിരുന്നാലും ഏറെ ബുദ്ധിമുട്ട് സഹിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ആംബുലൻസിന് പോലും ഒരു രോഗിയെയും കൊണ്ട് കൃത്യസമയത്ത് ആംബുലൻസിന് ഹോസ്പിറ്റലിൽ ആ രോഗിയെ എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിൽക്കുകയാണ്. അങ്ങനെ തന്നെ നിരവധി മരണങ്ങൾ സമയബന്ധിതമായി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് മരണങ്ങൾ കൂടുതൽ വർദ്ധിച്ചു വരികയും അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ടു വീലർ ഇന്നറിയാം നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ വീട്ടുകാർ ആശ്രയിക്കുന്നൊരു വാഹനമാണ് ടു വീലേഴ്സ് എന്ന് പറയുന്നത്. ജോലിക്ക് പോയി സർക്കാർ സർവീസിൽ ജോലിക്ക് പോകുന്നവരായിരുന്നാലും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിരുന്നാലും മറ്റ് ജോലി സ്ഥലങ്ങളിൽ പോകുന്നവരും ടു വീലറിനെ ആശ്രയിക്കുന്നൊരു കാലഘട്ടമാണുള്ളത്. അതുപോലെ തന്നെ ജൂൺ 1 സ്കൂൾ തുറന്നപ്പോൾ സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടാക്കാനും ഈ ടു വീലറിനെയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ ഈ റോഡിൻ്റെ ഈ അവസ്ഥ കണ്ട് നിരവധി അപകടങ്ങൾ നിരവധി കുട്ടികൾക്ക് ടു വീലറിൽ നിന്ന് വീണും അതുപോലെ വീട്ടമ്മമാർ ടു വീലറിൽ നിന്ന് വീണുമൊക്കെ നിരവധി പരിക്കുകൾ പറ്റിയിട്ടും ഇത് ഇതിൻ്റെ റിവൈവ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഈ പണി ഏറ്റെടുത്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ആറ്റിങ്ങൽ ഹൈവേ റോഡിൽ ആറ്റിങ്ങൽ ഈ റിവൈവ് എന്ന് പറഞ്ഞ കമ്പനി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പോലും അറിയാതെ 12 താഴ്ചയിൽ കുഴി ഉണ്ടാക്കി ലോഡ് കണക്കിന് മണ്ണുകൾ വിൽക്കുകയുണ്ടായി. ഇത് കഴിഞ്ഞ ഗവൺമെന്റിലെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഇതിലെ യാത്ര ചെയ്യുകയും അത് കണ്ടെത്തുകയും അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് അറിയാതെയാണ് റോഡ് 12 താഴ്ചയിൽ കുഴിയുന്നത്. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് ഈ കമ്പനി അത് ചെയ്തത്. അതേ ദിവസം തന്നെ ആ റോഡിന്റെ കുഴി അദ്ദേഹം നിർത്തിവയ്പ്പിക്കുകയും ആ റോഡ് വീണ്ടും പൂർവാസ്ഥിതിയിലാക്കുകയും റോഡ് ഗതാഗത യോഗ്യം ആക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അന്ന് മന്ത്രി ചെയ്യുകയുണ്ടായി. ഇതിപ്പോൾ ഈ 10 മാസക്കാലമായിട്ട് ഇവിടുത്തെ വിവിധ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ മന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും ജനപ്രതിനിധികൾക്കും നിവേദനങ്ങൾ കൊടുത്തിട്ട് ശാശ്വതമായ പരിഹാരം ഇതുവരെ കണ്ടെത്താത്തത് കൊണ്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചത്. ഈ സമരത്തിന്റെ ഭാഗമായിട്ടും റോഡ് പുനർനിർമ്മാണ പണി ആരംഭിച്ച് ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് തീർക്കാത്ത വരുന്നൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ സമരം നമ്മൾ വ്യാപിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ ജനപ്രതിനിധികളെ ആയിരുന്നാലും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിരുന്നാലും നഗരസഭാ കൗൺസിലർമാരായിരുന്നാലും നിയമസഭാ സാമാജികരായിരുന്നാലും അവരെ ഉൾപ്പെടെ ഇവിടുത്തെ മന്ത്രിമാരുൾപ്പെടെ വഴിതടയൽ ഹൈവേയിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള നിരവധി സമരങ്ങൾ നടത്താൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കി ഇവിടുത്തെ വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും ഇവിടുത്തെ പരിസരവാസികളുടെയും ഈ അവസ്ഥ പരിഹരിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് സമിതിയും ഇതിന്റെ വിവിധ സംഘടനകൾ ഒന്നിച്ച് നടത്തുന്ന ഐക്യവേദിയും ആവശ്യപ്പെടുന്നുവെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ
സൂചിപ്പിച്ചു. എ ആർ രാജു സ്വാഗതമാശംസ പരിപാടിയിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ദിലീപ്, കടക്കാവൂർ പഞ്ചായത്ത് മെമ്പർ അൻസാർ, കല്ലമ്പലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് റാഫി, സി ഐ ടി ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിനിധി റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരതൃഷൻ, ആറ്റിങ്ങൽ.